വേദിക് ലിറ്ററേച്ചറുകൾ രണ്ട് തരത്തിലാണുള്ളത്, ശ്രുതിയും സ്മൃതിയും. ഇതിൽ സ്മൃതി വിഭാഗത്തിൽ വരുന്നതാണ് ധർമ്മശാസ്ത്രങ്ങൾ, പുരാണമൊക്കെ. എന്നാൽ ശ്രുതി വിഭാഗത്തിൽ വരുന്നതാണ് ഭാരത സാഹിത്യത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമർപ്പിക്കുന്ന കൃതികളായ വേദങ്ങൾ. വേദം എന്ന വാക്ക് വിദ് എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. വിദ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നതാണ്. അതുകൊണ്ട് തന്നെ വേദങ്ങളെയും അറിവ് എന്നും പരിഗണിക്കുന്നു. BC 3500 അല്ലെങ്കിൽ ഇന്നത്തെ വെച്ച് പറയുകയാണെങ്കിൽ 5500 വർഷങ്ങൾക്ക് മുമ്പാണ് വേദങ്ങൾ ഉള്ളതെന്ന് കരുതപ്പെടുന്നു. അത് രചിക്കപ്പെട്ടെന്ന് പറയുന്നില്ല, എന്നാൽ ഉള്ളതെന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ വേ ഓഫ് ഒറിജിൻ ഇന്നും അറിയില്ല. കഥകൾ പറയുന്നത് ധ്യാനനിബദ്ധരായിരിക്കുന്ന ഋഷികൾക്ക് ദൈവങ്ങൾ നേരിട്ട് വന്ന് പറഞ്ഞുകൊടുത്ത അറിവുകളാണ് വേദങ്ങളെന്നാണ്. വാമൊഴിയായി വന്ന ഈ വേദങ്ങൾ ഇന്ന് 4 തരത്തിലാണ് ഉള്ളത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവ്വവേദം. അതിനെപ്പറ്റിയുള്ള ഒരു ചുരു വിവരണമാണ് ഇത്. വേദങ്ങളുടെ ഒറിജിൻ അറിയില്ലെങ്കിൽ കൂടി ഇതിന്റെ ഉപജ്ഞാതാക്കൾ പല ഗോത്രങ്ങളിലെയും മഹാഋഷിമാരെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിലവിലെ പുരാതനമായ സംസ്കൃത വേദങ്ങൾ 4 തരത്തിലാണ് ഉള്ളത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഹൈന്ദവ സംസ്കാരത്തിന്റെ മഹാദേവങ്ങളായ പരമശിവനെയും മഹാവിഷ്ണുവിനെയും ഒന്നും തന്നെയല്ല വേദങ്ങളിൽ പരാമർശിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ പ്രകൃതി ദേവത അല്ലെങ്കിൽ ദേവന്മാരെ. ഇതിൽ പ്രധാനമായും ഇന്ദ്രൻ, വരുണൻ, അഗ്നി, ഉഷസ്, രുദ്രൻ എന്നീ പ്രധാന ദേവതമാരെയാണ് സ്തുതിക്കുന്നത്. ഈ പറയുന്ന വേദങ്ങളെ 4 തരത്തിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സംഹിതം, ബ്രാഹ്മണം, അർണായതം, ഉപനിഷിതം. ഓരോ വേദത്തിലും ഈ 4 സബ് ഡിവിഷൻസ് കാണാവുന്നതാണ്. ഋഗ്വേദം. വേദങ്ങളിൽ ഏറ്റവും പുരാതനമായ വേദമാണ് ഋഗ്വേദം. ഋഗ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മന്ത്രസമാഹാരം അല്ലെങ്കിൽ മന്ത്രം എന്ന് തന്നെയാണ്. 1028 സ്തുതിഗീതങ്ങളും 10600 വാക്യങ്ങളുമാണ് ഋഗ്വേദത്തിലുള്ളത്. ഗോത്രതലവന്മാരായിട്ടുള്ള ഋഷികളാണ് ഈ വേദങ്ങളുടെ ഉപജ്ഞാതാക്കൾ എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇതിനെ ക്രോഡീകരിച്ച് ഏകദേശം 4 വേദങ്ങളായി ഇന്ന് കാണുന്ന തരത്തിൽ ഏർപ്പെടുത്തിയത് വേദവ്യാസനെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഋഗ്വേദത്തെ വീണ്ടും 10 മണ്ഡലങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഈ 10 മണ്ഡലങ്ങളും മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മന്ത്രസമാഹാരങ്ങളും സ്തുതിഗീതങ്ങളുമാണ്. എന്നാൽ 10ാമത്തെ മണ്ഡലങ്ങളാണ് നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ട മണ്ഡലങ്ങൾ എന്ന് കരുതപ്പെടുന്നു. അതോടൊപ്പം തന്നെ 2 മുതൽ 7 വരെയുള്ള മണ്ഡലങ്ങളാണ് ഏറ്റവും പുരാതനമായിട്ടുള്ളത്. ഇവയെ ഗോത്ര അല്ലെങ്കിൽ കുലഗ്രന്ഥങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഋഗ്വേദത്തിലെ 3ാം മണ്ഡലത്തിലാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗായത്രി മന്ത്രം ഉള്ളത്. ഇതിലെ 7ാം മണ്ഡലത്തിലാണ് ബാറ്റിൽ ഓഫ് 10 കിങ്സ്, അതെ, സോമരാജാവ്, അതായത് ഭാരത് ക്ലാനിൽ വരുന്ന സോമരാജാവിന്റെ ബാറ്റിൽ ഓഫ് 10 കിങ്സ്, ആ ഒരു 10 ഗോത്രങ്ങളെ വെട്ടിപ്പിടിക്കുന്ന ആയിട്ടുള്ള ഒരു കഥയുള്ളത്. ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോ നമ്മൾ ഭാരതം അല്ലെങ്കിൽ ഭാരത വർഷ എന്നുള്ള ഒരു പേര് എങ്ങനെ വന്നു, ഇന്ത്യക്ക് എങ്ങനെ പേര് വന്നു എന്നുള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഐ ബട്ടണിലും കൊടുത്തേക്കാം, അതൊന്ന് പോയി കാണുക. ഈ ഒരു 7ാം മണ്ഡലത്തിൽ തന്നെയാണ് ഭാരത വർഷ, ജാമ്പ്രവത എന്നുള്ള പേരുകളും മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലത്തിൽ വർണ്ണ സിസ്റ്റം, അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ട എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് പ്രതിപാദിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വർണ്ണ സിസ്റ്റം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിലെ 10ാം മണ്ഡലത്തിലാണ്. ഋഗ്വേദം തുടങ്ങുന്നത് അഗ്നിദേവനെ സ്തുതിച്ചുകൊണ്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇതിൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ ഉള്ളത് ഇന്ദ്രന്റെ പേരിലാണ്. ഋഗ്വേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം. 2ാമത്തെ വേദമായ സാമവേദം, കളക്ഷൻ ഓഫ് മെലഡീസ് അഥവാ ട്യൂൺസ് എന്നാണ് സാമവേദത്തിനെ ചുരുക്കി പറയാൻ പറ്റുന്നത്. ഏകദേശം 1810 വാക്യങ്ങളാണ് സാമവേദത്തിലുള്ളത്. ഇപ്പോൾ കാണുന്ന സംഗീതശാസ്ത്രത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് സാമവേദമെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ സാമവേദത്തിൻ്റെ ഉപവേദമാണ് ഗന്ധർവവേദം, മെയിൻലി നാട്യശാസ്ത്രം എന്നറിയപ്പെടുന്നു. ഡാൻസ്, ഡ്രാമ, മ്യൂസിക് ഒക്കെയാണ് ഇതിൻ്റെ അത് മെയിനായിട്ട് പ്രതിപാദിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന മന്ത്രങ്ങളാണെങ്കിൽ സാമവേദത്തിൽ കൂടുതലും ഗാനാത്മകതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 3ാമത്തെ വേദമായ യജുർവേദം. യജുർവേദം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് യജ്ഞത്തെയാണ് അല്ലെങ്കിൽ സാക്രിഫിക്കേഷൻ. പ്രധാനമായും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലിങ്ങും ഡിസ്ക്രൈബിങ്ങുമാണ് ഈ ഒരു വേദത്തിൽ പറയുന്നത്. ഹൈന്ദവ സംസ്കാരം ഇന്ന് പിന്തുടരുന്ന പല റിച്വൽസിൻ്റെ ബേസിക് ഈ ഒരു യജുർവേദത്തിൽ നിന്നാണെന്ന് പറയാം. യജുർവേദത്തിന് തന്നെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: വൈറ്റ് അഥവാ ബ്ലാക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ശുക്ല ആൻഡ് കൃഷ്ണ. ഇതിൽ ശുക്ല വിഭാഗത്തിൽ മന്ത്രങ്ങളും കൃഷ്ണ വിഭാഗത്തിൽ മെയിൻലി ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡീറ്റെയിലിങ്സുമാണ് പറയുന്നത്. യജുർവേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം അല്ലെങ്കിൽ ആർച്ചറി. പലതരത്തിലുള്ള ആയോധന കലകളും ഇതിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ ബേസായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 6 ഉപനിഷത്തുകളും ഇതിനെ പ്രതിപാദിക്കുന്നുണ്ട്. വേദങ്ങളിലെ അവസാന വേദമാണ് അഥർവവേദം. ഒരു കാലത്ത് ഈ പറഞ്ഞ 3 വേദം, അതായത് ഋഗ്വേദം, സാമവേദം, യജുർവേദം മാത്രമേ വേദങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ അഥർവവേദം ഇപ്പോൾ നിലവിൽ വേദങ്ങളിൽ 4 എണ്ണമായിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ ഇടം നേടിയിട്ടുണ്ട്. ഇത് വേദമായിട്ട് അംഗീകരിക്കാൻ പെടാത്തതിന് ഒരു റീസണായിട്ട് പറയുന്നത് ആദ്യത്തെ 3 വേദങ്ങൾ കോഡീകരിച്ചത് നമ്മുടെ വേദവ്യാസനാണെങ്കിൽ വേദവ്യാസൻ്റെ ശിഷ്യനായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം ബാക്കിയുള്ള എല്ലാ ഗോത്രങ്ങളിലും പോയി എടുത്ത് ബാക്കിയുള്ള വേദങ്ങളൊന്ന് സെറ്റാക്കി ലാസ്റ്റ് ആൻഡ് ഫൈനലാക്കിയുള്ള ഒരു അഥർവവേദമാക്കി എന്നുള്ള ഒരു കഥയും നിലവിലുണ്ട്. എന്നിരുന്നാലും ലാസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ വേദത്തിൽ മാന്ത്രികവും താന്ത്രികവും ഒരുമിച്ച് തന്നെ പറയുന്നുണ്ട്. ഇതിനെ പ്രതിപാദിച്ച് 3 ഉപനിഷത്തുകളാണ് മെയിൻലി ഉള്ളത്. അതിൽ ആസ്ട്രോണമി, ജിയോമെട്രിയൊക്കെയാണ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് ശില്പവേദം അല്ലെങ്കിൽ ആർക്കിടെക്ചർ.
ഇപ്പോൾ വേദങ്ങളെ പറ്റിയുള്ള ഒരു ലഘു വിവരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വേദങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആകർഷിച്ചിട്ടുള്ള വേദം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക.